This is Goldsmiths University of London. University of London, the group of institutions in Goldsmith. Let's see what we have. Come on. UK is one of the livery company aitulla worship company of Goldsmith 1891 il start cheyidittulla ee university maariittullathu annu indinte peru Goldsmith Technical and Recreative Institute nanu adhaidhu Goldsmith Institute nariyappettundirunnu adu pinneedu 1904 University of London aitu merge cheythu 1990 il royal character getti ഇന്ന് ഈ യൂണിവേഴ്സിറ്റിയിൽ 10,000-ലധികം സ്റ്റുഡൻസ് ഏകദേശം 130-ലധികം രാജ്യങ്ങളിലായിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെയുള്ള ബിൽഡിങ്ങുകൾ കണ്ടാൽ തന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു പഴക്കം നമുക്ക് മനസ്സിലാവും. ഇപ്പം എൻ്റെ വലത് ഭാഗത്തുള്ള ബിൽഡിങ് ഇതിൻ്റെ ഇഷ്ടികൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം വളരെ പഴയ ഇഷ്ടികളാണ്. അത് എന്താ പറയുക, ജീർണിക്കുന്ന ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അയൺ പില്ലേഴ്സൊക്കെ കൊടുത്തിട്ട് നിർത്തിയിരിക്കുകയാണ്. അത് കണ്ടംപററി ആർട്സിൻ്റെ ഒരു ബിൽഡിങ്ങാണ്. അതേപോലെ തന്നെ എൻ്റെ അടുത്ത ഭാഗത്ത് കാണുന്ന ഈ ബിൽഡിങ് ഇവരുടെ ഏറ്റവും പുതിയ ബിൽഡിങ്ങാണ്. ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതും ആർട്സുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾക്കുള്ള ബിൽഡിംഗ് ആണ്. എന്താ പറയുക, ഇതൊരു കണ്ടംപററി സ്റ്റൈൽ ബിൽഡിംഗ് ആണ്. പിന്നെ എൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ള ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ വാളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് മരം കൊണ്ടാണ്. അതായത് സെൻട്രൽ പാർട്ടിൽ പില്ലർ ഉപയോഗിച്ച് അതിനിടയിൽ മരം ഇട്ടുകൊണ്ടാണ് ഈ ബിൽഡിംഗ്. ഇതൊക്കെ വളരെ വളരെ പഴയ ബിൽഡിങ്ങുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. യൂണിവേഴ്സിൻ്റെ എംപ്ലോയബിലിറ്റി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 90% ആണ് വരുന്നത്. അതേപോലെ തന്നെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ 2017 വേൾഡ് വൈഡ് 8th റാങ്കും അതുപോലെ തന്നെ നാഷണൽ റാങ്ക് ഫസ്റ്റും ആണ് വരുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റിൻ്റെ റാങ്കിംഗ് നോക്കുകയാണെങ്കിൽ വേൾഡ് റാങ്കിംഗ് വരുന്നത് 416-500 നാഷണൽ റാങ്ക് വരുന്നത് 61-107 ആണ്. നമ്മൾ ഈ യൂണിവേഴ്സിറ്റിൻ്റെ ടെഫ് നോക്കുമ്പോൾ ബ്രോൺസ് ആണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അഫിലിയേഷൻസ് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റീസ് UKയും അതേപോലെ തന്നെ അസോസിയേഷൻ ഓഫ് കോമൺവെൽത്ത് യൂണിവേഴ്സിറ്റീസും വരുന്നുണ്ട്. ഈ യൂണിവേഴ്സിറ്റിൻ്റെ അലൂമിനീസിനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺട്രപ്രണേഴ്സിനെ കാണാം, അതേപോലെ തന്നെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. ഇപ്പോൾ ആർട്ടിസ്റ്റുകളുണ്ട്, പെയിൻറ്റേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, അതേപോലെ തന്നെ ഡിസൈനേഴ്സ്, പിന്നെ അതേപോലെ ഫിലിം മേക്കേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ടേഴ്സും അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ യൂണിവേഴ്സിറ്റി അലൂമിനി ആയിട്ട് കാണാൻ പറ്റും.
ഈ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ക്ലാസ് റൂമാണ്, 120 സീറ്റ്സ് കപ്പാസിറ്റി ഉള്ള ഒരു നോർമൽ ക്ലാസ് റൂമാണ്. ഇപ്പോൾ അത് പ്രൊഫസേഴ്സ് ടേബിൾ ആണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, മൈക്ക്, സ്കാനർ, അതുപോലെ പി സി എല്ലാം ഉണ്ട്. പിന്നെ വലിയ സ്ക്രീനാണ്. പിന്നെ അതേപോലെ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടേബിളിന് പകരം റൈറ്റിംഗ് പാഡാണ്, ഈ ചെയറിൻ്റെ കൂടെ തന്നെയുള്ള റൈറ്റിംഗ് പാഡാണ് കൊടുത്തിട്ടുള്ളത്. ബ്യൂട്ടിഫുള്ളാണ്. എൻ്റെ വലതുഭാഗത്ത് കാണുന്നത് വീടുകളായിട്ട് തോന്നുമെങ്കിലും ഇത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മ്യൂസിക്, അതേപോലെ തന്നെ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് കാണാൻ പറ്റും. ഇത് ഏകദേശം ഒരു 100 മീറ്റർ ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട് ഇങ്ങനത്തെ ബിൽഡിംഗ്. ഇത് വളരെ പഴയതായതുകൊണ്ട് തന്നെ ചിലപ്പം ഈ ഒരു മോഡലായിരിക്കാം അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇപ്പോൾ ഇവിടുത്തെ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കോഴ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ, കോഴ്സുകളുടെ ലെവലുകൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഷോർട്ട് കോഴ്സ് ഉണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്, യു ജി, പി ജി, പി ജി സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ പ്രോഗ്രാമുകൾ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ സമ്മർ സ്കൂളും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സ് ലെവലുകളൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ സ്കോളർഷിപ്പുകൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യ ക്രിയേറ്റീവ് എക്കണോമി സ്കോളർഷിപ്പ് ഉണ്ട്. അത് ബ്രിട്ടീഷ് കൗൺസിലായിട്ട് പാർട്ണർഷിപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്ക്ലൂസീവ്, ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് സ്കോളർഷിപ്പാണ്. അതേപോലെ തന്നെ ഹർമീന്ദർ പട്ടേൽ സ്കോളർഷിപ്പ് ഉണ്ട്, അത് സോഷ്യൽ വർക്കിലുള്ള ഒരു സ്കോളർഷിപ്പാണ്. പിന്നെ അതുകൂടാതെ യു ജി, പി ജി, പി എച്ച് ഡി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പ് ഉണ്ട്, ഹ്യൂമാനിറ്റേറിയൻ സ്കോളർഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ അക്കാഡമിക് അറ്റ് റിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് വരുന്നുണ്ട്. പിന്നെ ഈ കോമൺവെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കോളർഷിപ്പുകളും ഈ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകൾ, അതുപോലെ തന്നെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഇപ്പോൾ മ്യൂസിക് പ്ലസ് മ്യൂസിക്കോളജി അല്ലെങ്കിൽ പോപ്പുലർ മ്യൂസിക് റിസർച്ച്, പിന്നെ എം എ ഫോട്ടോഗ്രാഫി ആൻഡ് അർബൻ കൾച്ചർ, അതേപോലെ തന്നെ ഓണ്ടർപ്രണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട്, ഇപ്പം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർ ഓണ്ടർപ്രണേഴ്സ്, അതുപോലെ എം എ സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് ഫോർ സോഷ്യൽ എൻ്റർപ്രൈസസ്, അതൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. അതേപോലെ തന്നെ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, അതേപോലെ എം എ കമ്പ്യൂട്ടർ ഗെയിം ആർട്ട് ഡിസൈന്, അതേപോലെ ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡ്യൂസിങ് ആൻഡ് എഡിറ്റിങ്, ഇതുപോലുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്.